Bismillahirrahmanirrahim. Elhamdülillahi Rabbil alemin. Errahmanirrahim. Malik yevmiddin. İyyâke na'budu ve iyyâke nestaîn. الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ورحمة الله وبركاته الحمد لله നമ്മൾ പുതിയ ക്ലാസ്സിലോട്ട് വന്നു അല്ലേ ഇൻഷാല്ലാ ഈ ഒരു നമ്മുടെ ഈ ഒരു മാസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് നമ്മളെ ഈ മാസത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് നമ്മൾ എല്ലാ വർഷവും ജനുവരി 1st ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ന്യൂ ഇയർ അല്ലേ പുതുവത്സരം നമ്മൾ കൊണ്ടാടാറുണ്ട് അപ്പോൾ അറബി മാസത്തിലെ 1st മാസത്തിന്റെ പേരെന്താ ആർക്കെങ്കിലും അറിയോ ആരെങ്കിലും പറഞ്ഞോ 1st മാസത്തിന്റെ പേരെന്താണ് മുഹറം അല്ലേ അപ്പോൾ ഉസ്താദിന് എല്ലാവരും 12 മാസങ്ങളുടെയും പേരുണ്ടാക്കണം ഉസ്താദിന് പറഞ്ഞു തരണം 1st മാസമായ മുഹറം മാസത്തിലാണ് ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പൊ നമ്മളുടെ മുഹറം മാസത്തിന്റെ പ്രത്യേകത എന്താണ് അറബിയിലെ കലണ്ടർ വർഷം അല്ലേ ഹിജ്റ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ആരംഭിക്കുന്നത് മുഹറം മാസത്തിലാണ് അപ്പൊ ആ മുഹറം മാസത്തിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന് സർവസ്തുതിയും പറയാം ഇൻഷാല്ലാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിഖ്ഹിൽ 1st പാഠത്തിൽ എന്തൊക്കെയാ ചർച്ച ചെയ്തത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തത് ഫിഖ്ഹ് ആണ് അല്ലേ ആ ഫിഖ്ഹിൽ ഈമാനും ഇസ്ലാമും ഇഹ്സാനും ഈ മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് അതിൽ 1st ഇസ്ലാമാണ് 2nd ഈമാനാണ് 3rd ഇഹ്സാനാണ് അല്ലേ 1st ഇസ്ലാം കാര്യം നമുക്ക് എത്രണ്ട് നമുക്കറിയാമോ അത് പറഞ്ഞല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ 5 ഇസ്ലാം കാര്യങ്ങൾ 5 പറഞ്ഞു അല്ലേ അപ്പൊ ഈ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദീനുൽ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട 5 തൂണുകളെയാണ് ഇസ്ലാം എന്ന് ഇസ്ലാം കാര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് നമുക്ക് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണോ ആണല്ലേ അപ്പൊ നിർബന്ധമായ ആ 5 കാര്യങ്ങളെ കുറിച്ച് നമുക്കിന്ന് ക്ലാസ്സിൽ പഠിക്കാം അപ്പൊ അതിൽ 1st കാര്യം എന്താണ് ഇസ്ലാം കാര്യങ്ങളിൽ 5 1st കാര്യം എന്താണ് എന്താണ് ഷഹാദത്ത് കാര്യങ്ങൾ അല്ലെ 2 കലിമകളുണ്ട് ഷഹാദത്ത് കലിമ എന്ന് പറയുമ്പോൾ 2 കലിമകളുണ്ട് ആ 2 കലിമകളിലും നമ്മൾ എന്താവണം സാക്ഷിയാകണം അതാണ് 1st ഇസ്ലാം കാര്യങ്ങളിൽ 1st ഏതാണ് ഷഹാദത്ത് കലിമ ആ ഷഹാദത്ത് കലിമ 2 ആ 2 കലിമകളിലും സാക്ഷിയാകലാണ് 1st ഇസ്ലാം കാര്യം 2nd ഏതാണ് നിസ്കാരം അല്ലേ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഉമ്മയൊക്കെ ഒക്കെ നിസ്കരിക്കുന്നത് കാണാറില്ലേ നമ്മളും ചില സമയത്ത് ഉപ്പനോടും ഉമ്മനോടും പോയിട്ട് ഒപ്പം നിന്നിട്ട് നിസ്കരിക്കാറുണ്ട് അല്ലേ ആ നമസ്കാരമാണ് 5 നേരങ്ങളിലുള്ള നിർബന്ധമായ നമസ്കാരമാണ് 2nd ഇസ്ലാം കാര്യം ഇനി 3rd എന്താ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയോ അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കൈപൊക്കിയേ ഇൻഷാല്ലാ കൈപൊക്കിയിട്ടുണ്ട് അല്ലേ അപ്പൊ 3rd കാര്യം എന്താണ് 2nd നിസ്കാരമാണ് 3rd കാര്യം എന്താണ് 3rd കാര്യം റമളാൻ മാസമായി കഴിഞ്ഞാൽ നോമ്പ് നോക്കുക ഇപ്പൊ റമളാൻ മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട് എല്ലാ മാസങ്ങളിലും 30 അല്ലേ അതേപോലെ റമളാൻ മാസത്തിലും 30 ഈ 30 അള്ളാഹുവിന് വേണ്ടിയിട്ട് നല്ല നിയത്തോടുകൂടി നോമ്പ് അനുഷ്ഠിക്കുക നോമ്പെടുക്കുക എന്നുള്ളതാണ് 3rd കാര്യം പിന്നെ 4th കാര്യം എന്താണ് 4th കാര്യം എന്താണ് ഈ റമളാൻ മാസത്തിൽ നമ്മൾ സകാത്ത് കൊടുക്കും അല്ലേ ദാനധർമ്മങ്ങൾ ചെയ്യും അപ്പൊ റമളാൻ മാസത്തിലെ നോമ്പ് പിടിച്ചതിന് ശേഷം നമ്മൾ സകാത്ത് കൊടുക്കും അപ്പൊ സകാത്ത് കൊടുക്കുക എന്നുള്ളതാണ് 4th കാര്യം ഇനി 5th കാര്യം എന്താണ് 5th കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഉസ്താദ് പാടിയില്ലേ ഇസ്ലാം കാര്യം 5 അതിൽ 5th എന്താണ് ഹജ്ജാണ് അല്ലേ അപ്പൊ കഴിവുള്ള ആളുകൾ എന്താക്കുക ഹജ്ജ് ചെയ്യണം അപ്പൊ ഹജ്ജ് ചെയ്യുക കഴിവുള്ളവർ
ആരോഗ്യമുള്ളവര് ഹജ്ജ് ചെയ്യണം. ആ ഹജ്ജ് ചെയ്യുക എന്ന കർമ്മമാണ് ഇസ്ലാം കാര്യങ്ങളിലെ അഞ്ചാമത്തെ കാര്യം. അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ പറയാം അല്ലെ. എല്ലാ ഉസ്താദിന്റെ കൂടെ ഒന്ന് ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് കേട്ടിട്ട് ഉസ്താദിന്റെ കൂടെ ഒന്നും കൂടെ പറയണം. ആ എല്ലാരും പറയില്ലേ. അപ്പോ ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ്? ആ അഞ്ചാണ് അല്ലെ. ആ ഇസ്ലാം കാര്യങ്ങൾ അഞ്ചില് ഒന്നാമത്തത് എന്താണ്? ഷഹാദത്ത് കലിമ. ഷഹാദത്ത് കലിമ രണ്ടെണ്ണമാണ് അല്ലെ, രണ്ട് കലിമകളുണ്ട് അല്ലെ. ആ രണ്ട് കലിമകളിലും സാക്ഷിയാവുക എന്നതാണ് ഒന്നാമത്തത്. അപ്പോ ഷഹാദത്ത് കലിമ രണ്ട് കലിമയിലും സാക്ഷിയാവുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത് എന്താണ്? ആ അഞ്ചു നേരങ്ങളിലുള്ള നമസ്കാരം അല്ലെ. അതൊരു മുസ്ലിമിനെയും മുഅ്മിനെയും സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അപ്പൊ അഞ്ചു നേരങ്ങളുള്ള നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തത് എന്താണ്? ആ റമദാൻ മാസമായി കഴിഞ്ഞാൽ 30 ദിവസവും നമ്മൾ നോമ്പ് അനുഷ്ഠിക്കണം അല്ലെ, നോമ്പ് പിടിക്കണം. അപ്പൊ ആ നോമ്പ് പിടിക്കുന്നത് മൂന്നാമത്തെ കാര്യം. നാലാമത്തത് എന്താണ്? റമദാൻ മാസത്തിൽ നോമ്പെടുത്തതിനു ശേഷം സകാത്ത് കൊടുക്കണം. അത് നാല്. ഇതിൽ അഞ്ചാമത്തത് എന്താണ്? ഹജ്ജിലെ നമ്മളുടെ ഉമ്മാമാർ ഉപ്പാപ്പമാരൊക്കെ ഹജ്ജിന് പോകുന്ന കാണാറില്ലേ. അപ്പോ ആ ഹജ്ജിന് പോകുന്ന സമയത്ത് എങ്ങനെയുള്ള ആളുകളാ ഹജ്ജിന് പോകേണ്ടത്? ആ നല്ല ആരോഗ്യമുള്ള, നല്ല ഉന്മേഷമുള്ള, ആരോഗ്യവും പൈസയും സമ്പത്തും ഒക്കെ ഉള്ള ആളുകൾ ഹജ്ജ് ചെയ്യണം. ആ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തെ കാര്യമാണ്. അപ്പൊ ഈ അഞ്ച് കാര്യങ്ങളും കാണാതെ പഠിച്ചിട്ട് ഉസ്താദിന് ഗ്രൂപ്പിൽ വന്നിട്ട് എല്ലാവരും കേൾപ്പിച്ചേർന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്താക്കാം, ഇതില് നമുക്ക് പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ ആളുകൾക്കും ഇത് പാടിയിട്ട് പരിചയം ഉണ്ടാവും അല്ലെ. ഇസ്ലാം കാര്യങ്ങളെ കുറിച്ചുള്ള പാട്ടുകൾ എല്ലാവരും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇൻഷാല്ലാ ഉസ്താദ് ഈ ഒരു ക്ലാസ്സിന്റെ കൂടെ ആ പാട്ട് കൂടെ ഉണ്ടാക്കി തരാം, ഉസ്താദ് കേൾപ്പിച്ചുതരാം. ഉസ്താദിന് പാടാൻ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദിന് പാടാൻ അറിയാം. പക്ഷെ എന്റെ കൂട്ടുകാരികളും കൂട്ടുകാരികളും പാടുന്ന അത്ര ഉഷാറിൽ ഉസ്താദിന് പാടാൻ അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും ആ പാട്ട് പാട്ടായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഇസ്ലാം കാര്യങ്ങൾ, പാട്ട് പാടാൻ അറിയാത്ത ആളുകൾ, ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ്. അഞ്ച് കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്, രണ്ടാമത്തത് എന്താണ്? നിസ്കാരമാണ്. മൂന്ന് റമദാൻ മാസം, പിന്നെ ഈതായി സക്കാത്ത്, സക്കാത്ത് കിട്ടുക, പിന്നെ അഞ്ചാമത്തത് ഹജ്ജ്. ഇങ്ങനെ മലയാളത്തിൽ തന്നെ ഉസ്താദിന് എന്താക്കി തരണം? പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഇൻഷാല്ലാ കലിമ എന്നാൽ എന്താണ്, നിസ്കാരം എന്നാൽ എന്താണ്, റമദാൻ മാസം നോമ്പ്, നോമ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിന്റെ നിയത്ത് എങ്ങനെ വെക്കണം, പിന്നെ സക്കാത്തിന്റെ കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഹജ്ജ് എങ്ങനെ ചെയ്യണം, ഹജ്ജ് ആർക്കൊക്കെയാണ് നിർബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാം, പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാവരും ഓർത്തു വെക്കുക. അഞ്ച് കാര്യങ്ങളേ ഉള്ളൂ, വളരെയധികം സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പഠിച്ചെടുക്കുക. പിന്നെ ഈ പാട്ട് ഉസ്താദ് ഇവിടെ ലിങ്ക് ഇതിനോടുകൂടെ എന്താക്കാം, ഉസ്താദ് വിട്ടുകയറാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അതും കൂടെ കണ്ടിട്ട് യൂട്യൂബിൽ നിന്ന് ആ പാട്ട് കേട്ടിട്ട് പാട്ട് പാടാൻ അറിയുന്ന ആളുകൾ പാട്ട് പാടിയിട്ട് തന്നെ ഉസ്താദിനെ കേൾപ്പിച്ചേർന്നു. അപ്പൊ ഇൻഷാല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം അല്ലേ. അപ്പം എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളല്ലേ, നിസ്കാരത്തും നമ്മളുടെ ഈ ഇസ്ലാം കാര്യങ്ങളിലെ അഞ്ച് കാര്യങ്ങളും ഉണ്ടാക്കുക. എല്ലാ ആളുകളും, എല്ലാ കുട്ടികളും, എല്ലാ സുൽത്താനികളും, എല്ലാ സുൽത്താനുകളും പഠിച്ചിട്ട് ഉസ്താദിനെ കേൾപ്പിച്ചേരാം. അപ്പൊ ഇൻഷാല്ലാഹ് നമുക്ക് ഇന്നിവിടെ നിർത്താം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ ഒന്നുകൂടെ സ്തുതിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.